ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളെ വീഡിയോസ് ചെയ്തിട്ട്, അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. വേറെ നല്ല ഒരു പുതിയൊരു സെക്ഷൻ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ പേര് അപ്പോൾ റെയർ ഫൈൻഡിങ്സ്. അപ്പോൾ ഇതിൽ പറയാൻ പോകുന്ന ഐറ്റംസുകളെല്ലാം അതെനിക്ക് എങ്ങനെ കിട്ടി, എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്തുകൊണ്ടാണ് എനിക്കത് ഇമ്പോർട്ടൻ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്നൊരു ടീഷർട്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടീഷർട്ട് എന്ന് പറയുന്നത് ഒരു വിൻറ്റേജ് ടീഷർട്ടാണ്. ഓഫ് കോഴ്സ് നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ വിൻറ്റേജ് ടീഷർട്ട് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ ഓൾറെഡി രണ്ടു മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ അതൊന്ന് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ പ്രാധാന്യം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ടീഷർട്ടിന് ഇത്ര വാല്യൂ എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാക്കാനായിട്ട് സാധിക്കും. വിൻറ്റേജ് ടീഷർട്ട്സുകൾ ഞാനൊരു 3 വർഷമായിട്ട് കളക്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിലോട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ടീഷർട്ട് നമ്മുടെ കയ്യിലോട്ട് വരുന്നത്. അതായത് അത്ര പോപ്പുലറായ, ഒരുപാട് കണ്ടിട്ടുള്ള ഒരു ടീഷർട്ട്, ഒരുപാട് സെലിബ്രിറ്റീസുകൾ വെയർ ചെയ്തിട്ടുള്ള ഒരു ടീഷർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് ആദ്യമായിട്ടാണ് എൻ്റെ കയ്യിലോട്ട് അങ്ങനെ ഒരെണ്ണം വരുന്നത്. അപ്പം അതിൻ്റെ സ്റ്റോറി പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ടീഷർട്ട് ഏതാ നിങ്ങൾക്ക് കാണിക്കാം. പലരും അത് ഓൾറെഡി ഗസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഹിയർ വി ഗോ. പിങ്ക് ഫ്ലോയിഡ് 1994 വേൾഡ് ടൂർ ടീഷർട്ടാണ് അത്. അപ്പോൾ ഈ ഒരു ടീഷർട്ട് 1994 ചെയ്ത ഒരു ടീഷർട്ട് തന്നെയാണ്. വേൾഡ് ടൂർ 2 ടീഷർട്ടാണ് അവർ ഇറക്കിയിരുന്നത്. ഒന്ന് നോർത്ത് അമേരിക്കൻ ടീഷർട്ടും ഒന്ന് യൂറോപ്പ് ടൂർ ടീഷർട്ടും. അപ്പോൾ 1994 ഡിവിഷൻ ബെൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടൂർ ആവാനാണ് സാധ്യത. അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യണം. പക്ഷേ ഇത് 1994 ഇറങ്ങിയ ഒരു ടീഷർട്ട് തന്നെയാണ്. ഇതിൽ കോപ്പിറൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. 1994 ബ്രോക്കം, ലൈസൻസ് ടു ബ്രോക്കം. ബ്രോക്കം എന്ന് പറയുന്നത് ഒരു വിൻറ്റേജ്, എന്താ പറയുക, ഒരു ബ്രാൻഡാണ്. വിൻറ്റേജ് ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഒരു ബ്രാൻഡാണ് ബ്രോക്കം. അപ്പം ടാഗ് ഓൾറെഡി അത് ഫെയ്ഡ് ഔട്ടായി പോയി. പിന്നെ ടീഷർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ ഒരു പ്രിൻ്റ് രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ ബാക്കിലും പ്രിൻ്റ് വരുന്നുണ്ട്. ബാക്കിൽ നമുക്കത് കറക്റ്റായിട്ട് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യൂറോപ്യൻ ടൂർ 1994 എന്ന് കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സൺ ഡയൽ ഗ്രാഫിക്സ് ആണ്. ബാക്കിൽ എന്താ പറയുക, ഒരു ഗൺഷൂട്ട് പോലെ ഒരു ഗ്രാഫിക്സ് ആണ് ബാക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ഫെയ്ഡും നല്ല രീതിയിൽ ഫെയ്ഡ് ആയിട്ടുണ്ട്. കോളറൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് ഓൾറെഡി വന്നിട്ടുണ്ട്. പിന്നെ ഓൾ ഓവർ സിംഗിൾ സ്റ്റിച്ചാണ്. ഇപ്പോൾ സിംഗിൾ സ്റ്റിച്ചാണ്, ഓൾ ഓവർ സിംഗിൾ സ്റ്റിച്ചാണ് വരുന്നത്. പിന്നെ 100% കോട്ടൺ ആണ്. ഫിറ്റ് വരുന്നത് ഒരു ബോക്സി കട്ടാണ് വരുന്നത്. പിന്നെ ഈ ടീഷർട്ടിനെ കുറിച്ച് കൂടുതൽ വേറെ ഒന്നും പറയാനില്ല. ഒരുപാട് പേര് സ്റ്റൈൽ ചെയ്ത് കണ്ടിട്ടുള്ള ടീഷർട്ടാണ്. പല സെലിബ്രിറ്റീസുകളും യൂസ് ചെയ്തിട്ടുള്ള ടീഷർട്ടാണ് ഈ ടീഷർട്ടിൻ്റെ. എന്താ പറയുക, ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് പല സൈറ്റിൽ, പല റീസെയിൽ മാർക്കറ്റിൽ പല പ്രൈസാണ് കിടക്കുന്നത്. ഞാൻ ഏറ്റവും, ഐ മീൻ, കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് $2,000 വരെയാണ് ഈ ടീഷർട്ടിന് വില പറഞ്ഞിട്ടുള്ളത്. ഒരു മിനിമം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു $300 തുടങ്ങിയിട്ട് ഒരു $2,000 വരെ ഈ ടീഷർട്ടിന് ഓൺലൈൻ മാർക്കറ്റിൽ പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ടീഷർട്ട് എൻ്റെ കയ്യിൽ എങ്ങനെ കിട്ടി എന്ന് ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഒരിക്കലും ഒരു ടീഷർട്ട് പോലും ഒരു 35 യൂറോന് മേലെ ഞാൻ ഒറ്റ ടീഷർട്ട്സും എൻ്റെ ലൈഫിൽ വാങ്ങിയിട്ടില്ല. കാരണം അതിനും കൂടുതൽ ആലോചിക്കാൻ തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് അത്ര ആയിട്ടില്ല. നമ്മളീ വിൻറ്റേജ് കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ കയ്യിൽ വരുന്നില്ല. പക്ഷേ വിൻറ്റേജ് കമ്മ്യൂണിറ്റിയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഉള്ളവന് മാത്രമല്ല ഇവിടെ ഐറ്റംസുകൾ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതിന് ഉദാഹരണമാണ് ഈ ഒരു ടീഷർട്ട് എൻ്റെ കയ്യിൽ വരുന്നത്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ കൺട്രിയിലാണ്, യൂറോപ്പിലാണ്. റോയ്ബർഗ് അറിയായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്ന സിറ്റിയിലെ ഒരു വിൻറ്റേജ് സ്റ്റോർ ഉണ്ട്. ഞാൻ സ്ഥിരം അവിടെ പോകാറ്. അതിനെക്കുറിച്ച് ഒരു വ്ളോഗ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആ വ്ളോഗ് കാണാത്തതുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് അത് കഴിഞ്ഞ വർഷമൊട്ട വ്ളോഗാണ്. അത് ആ കടയിൽ പോകണൊരു വിൻറ്റേജ് സ്റ്റോറി പോകുന്നൊരു വ്ളോഗ് ഇട്ടുണ്ട്. അപ്പോൾ ആ സെയിം സ്റ്റോറി തന്നെയാണ് എനിക്ക് ഈ ടീഷർട്ട് കിട്ടിയത്. അവിടെ കോവിഡ് ടൈം ആയി കഴിഞ്ഞപ്പോൾ, പിന്നെ 2019 തുടങ്ങി ഞാൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നെന്ന് പറയുന്നത് ഒരുപാട് ഈ പറഞ്ഞ പോലെ വയസ്സായ അമ്മാവന്മാരും അപ്പാവന്മാരൊക്കെയാണ് കൂടുതൽ ആ സമയത്ത്. കാരണം വിൻറ്റേജ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി യൂറോപ്പിൽ അപ്പോഴൊന്നും ആയിട്ടില്ല, അധികം പേര് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഐ മീൻ നമ്മുടെ ഈ ഒരു ടീംസ് അധികം യൂസ് ചെയ്ത് തുടങ്ങാത്തൊരു സമയമായിരുന്നു 2020-21. ആ സമയത്ത് കോവിഡ് ടൈമിൽ ഒരുപാട് പേര് സോഷ്യൽ മീഡിയാസിലൂടെ അറിയാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ഒരു വിൻറ്റേജ് സംഭവം ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് ആ കടയിലോട്ട് വരാനായിട്ട് തുടങ്ങി. അപ്പം കോവിഡ് ടൈമിൽ അവർ ഒരു 8 പേരെയായിരുന്നു അകത്തോട്ട് കയറ്റിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഓരോ മാസം ഇവർ പുതിയ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി കൊണ്ടുവരും. അതായത് ഒരു മാസം ഇവർ ഓടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ്, എനിക്ക് ഏറ്റവും അവസാനത്തെ ദിവസം
അവരെല്ലാ ഐറ്റത്തിനും ഒരു യൂറോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു 80 രൂപ, 80 രൂപയ്ക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും കടയിൽ എടുക്കാം. അവിടെ ഒരു ഷൂ ഉണ്ടെങ്കിൽ ആ ഷൂവിന് 80 രൂപ, പക്ഷേ അങ്ങനെ ഉണ്ടാവണമെന്നില്ല, അവിടെ ഉള്ളത് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പം അതിന് മുമ്പത്തെ ദിവസം 150 രൂപ ആയിരിക്കും, അതിന് തൊട്ട് മുമ്പത്തെ ദിവസം 200-250 രൂപ ആയിരിക്കും. അങ്ങനെ ഏറ്റവും അവസാനത്തെ ആഴ്ച അവർ ഭയങ്കരമായിട്ട് അത് വിറ്റ് പോകാൻ വേണ്ടി, എല്ലാം വിറ്റ് കളയാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ഓഫർ ഇടും. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിൻറ്റേജ് സ്റ്റോറാണ്, ത്രിഫ്റ്റ് സ്റ്റോർ അല്ല. ത്രിഫ്റ്റ് സ്റ്റോർ എന്ന് പറയുന്നത് മിക്സ്ഡ് ആയിരിക്കും, ഇവിടെയുള്ള ആളുകൾ യൂസ് ചെയ്യുന്നതും ചിലപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ നല്ല സാധനങ്ങൾ കിട്ടാം. പക്ഷേ ഇതൊരു വിൻറ്റേജ് സ്റ്റോർ ആയതുകൊണ്ട് തന്നെ എല്ലാം കളക്റ്റീവ് പീസുകളാണ്. അതുകൊണ്ട് തന്നെ പുതിയ കളക്ഷൻ വരുമ്പോൾ ഒരുപാട് പേര് അത് എന്താ പറയുക, അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കാനായിട്ട് വരാറുണ്ട് പുതിയ കളക്ഷനിൽ. തിരിവ് കുറയൂല, അപ്പം പിന്നീട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിവസം മിക്കപ്പോഴും അവിടെ ഒരു ക്യൂ ഉണ്ടാവും. അത് കോവിഡ് സമയം ആയതുകൊണ്ട് തന്നെ 8 പേർക്ക് കയറാൻ പറ്റുള്ളായിരുന്നു. അപ്പം ആളുകൾ 1 മണിക്കൂർ മുമ്പ് വന്ന് നിൽക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ അന്നത്തെ ദിവസം ഞാനൊരു 4-ാമതോ 5-ാമതോ ആയിരുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല എനിക്ക്. ഞാൻ ഈ ഒരു ടീഷർട്ട് വാങ്ങിയിട്ട് ഇപ്പം 1.5 വർഷത്തോളം, 1.5 വർഷത്തിന് മേലെ ആയി ഒരു ടീഷർട്ട് വാങ്ങിയിട്ട്. അപ്പം എൻ്റെ മുമ്പിൽ 2 ബോയ്സ് ഉണ്ടായിരുന്നു, ഫ്രീകമാരായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല, എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അവരെടുക്കുമല്ലോ എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ നിന്നത്. പക്ഷേ അവർ നേരെ പോയിട്ട് നമ്മുടെ നൈക്കിയുടെ അഡിഡാസിൻ്റെ ഒക്കെ സ്പോർട്സ് വെയർ കാര്യങ്ങളൊക്കെയാണ് അവർ കൂടുതലായിട്ടും അവർക്കിഷ്ടം. അതായത് ഇപ്പോൾ വിൻറ്റേജിലോട്ട് വന്നിട്ടുള്ള ഒരുപാട് പിള്ളേരുണ്ട്, അതായത് ഈ പറഞ്ഞ വിൻഡ് ബ്രേക്കർ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരിൽ പെട്ട ഒരു ടീമായിരുന്നു അവർ. അപ്പോൾ ഞാൻ നേരെ ടീഷർട്ടിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. അവിടെ പോയി ഓരോന്ന് ഇങ്ങനെ നോക്കി നോക്കി വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഒരു സാധനം അവിടെ കിടക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വിളിച്ച് പോകണം, ആരോടെങ്കിലും പറയണം, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഫീല് ചെയ്യും. ഇപ്പം നിങ്ങൾ ഒരുപാട് പേര് ടീഷർട്ട്സ് വാങ്ങാൻ തുടങ്ങിയിട്ട് ഒരുപാട് പേരുണ്ട്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അറിയുന്നവർ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, സിംഗിൾ സ്റ്റിച്ച് കിട്ടി അല്ലെങ്കിൽ ഇങ്ങനെ കിട്ടി. അപ്പം നിങ്ങളുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു സാധനം കാണുമ്പോൾ ഉള്ളൊരു ഒരു ഒരു ഇതുണ്ടല്ലോ, അത് ഇപ്പം നിങ്ങൾക്ക് ചില കുറച്ച് പേർക്ക് ഇങ്ങനെ അത് മനസ്സിലാവും. ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്തില്ല, നേരെ അത് എടുത്ത് ഇതുപോലും ട്രൈ ചെയ്യാണ്ട് നേരെ കൗണ്ടറിൽ പോയി. ഞാൻ അന്ന് 8 യൂറോ ആണ് ഈ ഒരു സാധനത്തിന് കൊടുത്തത്, അതായത് നമ്മുടെ നാട്ടിലൊരു 650 രൂപ. എനിക്ക് എന്നിട്ട് വീട്ടിൽ വന്നിട്ടും എനിക്ക് ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ എന്നിട്ട് ഇവിടെ വന്ന അപ്പം തന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ഞാനൊരു വീഡിയോ പോലെ ഒരു സ്റ്റോറി ഞാൻ ഇട്ടായിരുന്നു. ആ സ്റ്റോറി ഇട്ട് കണ്ട അപ്പം തന്നെ കുറച്ച് പേര് എന്നെ റീച്ച് ചെയ്തു, അത് അവർക്ക് വാങ്ങാൻ താല്പര്യമുണ്ട്, എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അത് കൂടുതലും വന്നത് നമ്മുടെ എന്താ പറയുക, അമേരിക്കൻ ഫ്രണ്ട്സ്, ഐ മീൻ ഈ ഒരു ഫാഷൻ കമ്മ്യൂണിറ്റിയിലുള്ള കുറച്ച് പേരാണ് നമ്മുടെ അടുത്ത് ബന്ധപ്പെട്ടത്. അപ്പം ഞാൻ അവരോട് കാര്യം പറഞ്ഞു, അത് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ പറഞ്ഞാൽ കിട്ടുന്നത്, എനിക്ക് കൊടുക്കാൻ ഇപ്പോൾ താല്പര്യമില്ല, ഫ്യൂച്ചറിൽ എങ്ങനെയെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നല്ല രീതിയിൽ ഓഫർ വന്നു, ഓഫർ തന്നു, കാരണം ഇതിപ്പോൾ അവർക്കും മറച്ചു വെക്കാറോ. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ ചോദിക്കുന്നത്, അപ്പം ഞാൻ പറഞ്ഞിപ്പോൾ കൊടുക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് വേറെ പല ഓഫറുകൾ കഴിഞ്ഞിട്ട് വന്നു, പക്ഷെ ഞാൻ ഇതുവരെ ആയിട്ട് ഈ ഒരു സാധനം കൊടുത്തിട്ടില്ല. കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, കാരണം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരെണ്ണം കിട്ടുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. കാരണം ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പൈസ ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും ഇത് പോയി വാങ്ങില്ല, കാരണം ഇത്ര പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങാനുള്ളൊരു മൈൻഡ് സെറ്റ് എനിക്ക് ആയിട്ടില്ല. അത് ഒരിക്കലും ആവില്ല. ഇപ്പം സ്നീക്കേഴ്സ് കളക്ഷൻ ഉണ്ടെങ്കിൽ പോലും എൻ്റെ കയ്യിലുള്ള എല്ലാം ബേസിക് സ്നീക്കേഴ്സ്, അതായത് ഒരു സാലറി കിട്ടും, അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് വാങ്ങാൻ കഴിയും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഉള്ള സാധനങ്ങൾ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അതുപോലെ തന്നെയാണ് എന്തും. അതുകൊണ്ട് തന്നെ ഈ ഒരു ടീഷർട്ട് എനിക്ക് ഒരു നല്ലൊരു ഫൈൻഡിങ് തന്നെയാണ്. എനിക്കറിയില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എൻ്റെ കയ്യിലോട്ട് വരാറുണ്ട്. ഇനിയുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, പല സാധനങ്ങളും അങ്ങനെ വന്നതാണ്. അയ്യോ, 1-2 വർഷമൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ, അതായത് നമ്മൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്ന മറ്റുള്ളവരുടെ കാണുമ്പോൾ, അയ്യോ എനിക്കത് വേണം, എന്നാലും എൻ്റെ ചുറ്റുപാടുണ്ട്, പക്ഷെ എനിക്ക് അത്ര പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, എന്താണ് ഓപ്ഷൻ എന്ന് വെച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ, ദൈവം നമ്മുടെ കൺമുമ്പിലോട്ട് നമ്മളെ കൊണ്ട് അഫ്ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ സാധനം കൊണ്ട് തരും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ പരിശ്രമിക്കണം. അതായത് ഞാൻ എല്ലാ ന്യൂ കളക്ഷനിലും പരമാവധി ഞാൻ അവിടെ പോകാറുണ്ട്, ഞാൻ അവിടെ ക്യൂവിൽ 1-1.5 മണിക്കൂർ നിൽക്കാറുണ്ട്. അപ്പം നമ്മൾ ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ അന്ന് പോയിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിത് കിട്ടില്ലായിരുന്നു. ഞാൻ അതിന് മുമ്പ് പോയിട്ടുണ്ട്, അത് കഴിഞ്ഞ് എപ്പോഴും ഇപ്പം ഇത്ര വർഷം, ഇപ്പം ഈ ലാസ്റ്റ് പ്രാവശ്യം പോലും ഞാൻ പോയി, ലാസ്റ്റ് ന്യൂ കളക്ഷൻ വന്നപ്പോഴും ഞാൻ പോയിട്ടുണ്ടായിരുന്നു, അവിടെ ഒന്നുമില്ല എന്ന് വെച്ചിട്ട് അടുത്ത ന്യൂ കളക്ഷനിൽ ചിലപ്പോൾ ഉണ്ടാവാം, ദൈവം കൊണ്ടുതരാം. അപ്പം അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, നമ്മുടെ കയ്യിലോട്ട് എനിക്ക് തോന്നുന്നു ദൈവം കൊണ്ടുതരും. അതിനൊരു എക്സാമ്പിളാണ് ഈ ഒരു ടീഷർട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ വിൻറ്റേജ് കമ്മ്യൂണിറ്റി ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ വിൻറ്റേജ് ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങളൊരു എന്താ പറയുക, എവിടെ ഏത് ലോകത്തെ ഏത് സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യയിലാണെങ്കിൽ ഡബിൾ നീ കാർഹാർട്ട് പാൻറ്റ് 1500 രൂപ അല്ലെങ്കിൽ 1000-800 രൂപ കൊടുക്കുന്നുണ്ട്. ഈ സെയിം സാധനം തന്നെ ഇവിടെ കൊടുക്കുന്നത് 7000-8000 രൂപയ്ക്കാണ്. സോ എല്ലായിടത്തും ഓപ്ഷൻസുകളുണ്ട്. അപ്പോൾ വിൻറ്റേജ് കമ്മ്യൂണിറ്റിയുടെ ഒരു ഗുണം അത് തന്നെയാണ്, ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്.
ഈ ഒരു ടീഷർട്ട് ഇട്ട് പുറത്തു പോകുമ്പോൾ ഒരു ഫീലുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു യുണീക്ക്, ഓക്കെ ഈ ടീഷർട്ടിന് അത്ര വാല്യൂ ഉണ്ട്, അത്ര പഴക്കമുണ്ട്, എല്ലാവർക്കും ഈസി ആയിട്ട് കിട്ടില്ല എന്നുള്ളൊരു ഒരു ചിന്ത എനിക്ക് മനസ്സിൽ വരും. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു കോൺഫിഡൻസ് തന്നെയാണ് ചെയ്യുമ്പോൾ. വിൻറ്റേജ് എന്ന് പറയുന്നത് ഫോർ മീ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം നമ്മൾ ഇടുന്ന സാധനം അത്ര റെയറായിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ആര് തർക്കിക്കാൻ വന്നാലും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് പറയാൻ. അതായത് നമ്മൾ ക്യാഷ് ഉള്ളതുകൊണ്ട് വാങ്ങുന്നതല്ല, നമുക്ക് നോളജ് ഉള്ളതുകൊണ്ടാണ് നമുക്കത് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത്ര പരിശ്രമിക്കുന്നതുകൊണ്ടാണ് കിട്ടുന്നത് എന്നുള്ളൊരു ആൻസർ നമ്മുടെ കയ്യിലുണ്ട്. ആ ഒരു കോൺഫിഡൻസാണ് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ വേറെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത്. സോ അത് വിൻറ്റേജ് കമ്മ്യൂണിറ്റിയിലോട്ട് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഒരുപാട് വീഡിയോസുകൾ ഒരുപാട് സാധനങ്ങളെ കുറിച്ച് പറയാനുണ്ട്, അത് കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി ഈ ടീഷർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ എന്ത് എത്രാമത്തെ പ്രാവശ്യം പറയുന്നറിയോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫോർ നൗ, പീസ് ഔട്ട്.